ഹലോ, ഇന്ന് നമ്മുടെ റെസിപ്പി ചീരത്തോരനാണേ. ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് ഇത് അല്ലുവിൻ്റെയും ആദുവിൻ്റെയും കൃഷി ആയിരുന്നു. അങ്ങനെ ഇന്ന് നമ്മളത് കട്ട് ചെയ്തെടുക്കുകയാണ്. അവരുണ്ടാക്കിയുണ്ട്, അവർക്ക് എന്നെ കട്ട് ചെയ്യണമെന്നാണ്. അപ്പം ഞാൻ അവരെ അതിന് വിട്ടുകൊടുത്തു. അപ്പം നിങ്ങൾക്ക് കാണാം വേരോടെ പിഴുതെടുക്കുന്നതും പറിച്ചെടുക്കുന്നതും എല്ലാം. അതിൻ്റെ റൂട്ട് എവിടെ? എന്തുണ്ടാക്കിത്തരാ? ചീരയെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം ചെറിയുള്ളി, അതുപോലെ തന്നെ ചുവന്ന മുളകും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ രണ്ട് മുട്ടയാണ് നമുക്ക് വേണ്ടത്. അപ്പം ഞാൻ പാനൊക്കെ ചൂടായി, എണ്ണയൊക്കെ ഒഴിച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു. കടുക് നല്ലോണം പൊട്ടി വരുന്നുണ്ട്. കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്കതിലേക്ക് ചുവന്ന മുളകും ചെറിയുള്ളിയും കൂടി ആഡ് ചെയ്തെടുക്കാം. ഇട്ട് നന്നായിട്ട് അതൊന്ന് ഇളക്കിയെടുക്കാം. ആ ഉള്ളി ചെറിയുള്ളി ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചീര ഇട്ട് കൊടുക്കാം. ഇത് അവർക്ക് രണ്ടുപേർക്കേ ഉള്ളൂ. ഇതും ജസ്റ്റ് ഒന്ന് നമുക്കധികം വേവാനൊന്നുമില്ല, ഒന്ന് വഴറ്റിയെടുക്കാനേ ഉള്ളൂ. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള എന്താ ആഡ് ചെയ്തെടുക്കാം? അല്പം മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഉപ്പും ആഡ് ചെയ്തെടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് സൈഡോട്ടാക്കിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഒരു സൈഡിൽ തന്നെ നമുക്ക് ഈ രണ്ട് മുട്ടയും കൂടി ഒന്ന് ഉടച്ചൊഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് അത് നല്ലോണം ഇളക്കി മിക്സ് ചെയ്യാം. ചീര മാത്രമാകുമ്പോൾ മക്കൾ കഴിക്കൂലായിരുന്നു, ചുവന്നതാണെങ്കിലും പച്ചയാണെങ്കിലും ഒന്നും. പക്ഷെ ഇങ്ങനെ ചെയ്തു തുടങ്ങിയതിന് ശേഷം അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം കുട്ടികളൊക്കെ ഉള്ളവർ അവർ കഴിക്കണം എന്നാണെങ്കിൽ ഇങ്ങനെ വെച്ച് കൊടുത്താൽ അവർക്കിഷ്ടാവും. പിന്നെ നമ്മൾ ആ ചീരയും മുട്ടയും കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെല്ലാം യോജിപ്പിച്ചെടുക്കാം. എളുപ്പമാണ്, കാരണം ഒന്നും പ്രത്യേകിച്ച് വേവാനോ വേവിക്കാനോ ഒന്നുമില്ല, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ജസ്റ്റ് ഒന്ന് ഇളക്കിക്കൊടുത്ത് ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എന്ത് ചെയ്യാം, അല്പം തേങ്ങ കൂടി ആഡ് ചെയ്തെടുക്കാം. ഇനി അതും കൂടെ നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സ് ചെയ്താൽ നമ്മളെ ചീരയുടെ തോരൻ റെഡിയായി. അപ്പം ഇഷ്ടമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികളൊക്കെ ഉള്ളവർ ഇങ്ങനെ കൊടുത്തു നോക്കുക കേട്ടോ, എന്തായാലും മക്കൾ കഴിക്കും. ഇത് അവിടെ ഒരാൾ കഴിക്കാൻ തുടങ്ങി.